you kids down there. I was once a child with a dream, looking up to the stars. Now I'm an adult in a spaceship with lots of other wonderful adults looking down to our beautiful, beautiful Earth. To the next generation of dreamers, if we can do this, just imagine what you can do. Hey! ഹായ്, കുറച്ച് ആവേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു സ്പേസിൽ, ശൂന്യാകാശത്ത്, ബഹിരാകാശത്ത് ടൂറിൽ ആവേശത്തോടു കൂടി ടൂറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന, ബഹിരാകാശത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന, ഇന്ന് ഏറ്റവും കൂടുതൽ ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ജൂലൈ 11 അദ്ദേഹം സ്പേസിൽ പോയി തിരിച്ചു വന്നു. വളരെ സേഫ് ആയിട്ട് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. റിച്ചാർഡ് ബ്രാൻസൺ ഒരു അത്ഭുത പ്രതിഭാസമായി അറിയാൻ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 400 കമ്പനികളെ മാനേജ് ചെയ്യുന്ന ഒരു അപൂർവ വ്യക്തിത്വം, അതായിരുന്നു ആദ്യത്തെ ഒരു അറിവ്. ബ്രാൻസന്റെ ജീവിതത്തിൽ നമുക്ക് ഗുണകരമായ 7 പ്രധാന കാര്യങ്ങളുണ്ട്. ഇന്ന് ലോകത്തിന്റെ നിറുകയിൽ നിൽക്കുന്ന ബ്രാൻസൺ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളെയും ടച്ച് ചെയ്യുന്ന 7 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എടുത്ത് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും വർത്തായി തോന്നുന്ന, അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും മൂല്യവത്തായി തോന്നുന്ന 7 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തത്, നമ്മൾ ആരംഭിക്കുന്നത് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റാർട്ട് തന്നെയാണ്. ഒരു പ്രചോദനത്തിൽ നിന്നാണ് ബ്രാൻസൺ തുടങ്ങുന്നത്. ഈവ് ബ്രാൻസൺ, അദ്ദേഹത്തിന്റെ അമ്മ തന്നെയാണ് അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തത്. മകനെ, ജീവിതം കുറച്ചേ ഉള്ളൂ, നീ സ്റ്റാറുകൾക്കിടയിൽ, നക്ഷത്രങ്ങൾക്കിടയിൽ പോയി ജീവിക്കാനാണ് അമ്മ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഉപദേശം. ഈ ഒരു ഇൻസ്പിറേഷൻ നമുക്കും എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ കൊടുക്കുകയും വേണം. ഇന്ന് ഈ നേട്ടങ്ങളുടെ നിറുകയിൽ നിൽക്കുമ്പോഴും ബ്രാൻസൺ അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യം തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ രക്ഷകർത്താക്കളിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടിയോ കിട്ടിയില്ലയോ, കിട്ടിയിട്ടുണ്ടാവാം, കിട്ടി ഒരു പക്ഷേ കിട്ടാതിരിക്കാം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ടോ നമ്മൾ നോക്കണം, നമ്മുടെ സഹപ്രവർത്തകർക്ക് കൊടുക്കുന്നുണ്ടോ നോക്കണം. ഒരു ഇൻസ്പിറേഷൻ ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനോ കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ, പ്രചോദനം കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് വലിയൊരു വർത്താണെന്നാണ് ബ്രാൻസൺ നമ്മുടെ മുന്നിൽ ആദ്യമേ പറഞ്ഞു വെക്കുന്ന കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം ബന്ധങ്ങളെ കുറിച്ച്, റിലേഷൻഷിപ്പ്, അത് സ്റ്റാഫുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് യു ലുക്ക് ആഫ്റ്റർ യുവർ സ്റ്റാഫ്, ദേ ലുക്ക് ആഫ്റ്റർ യുവർ കസ്റ്റമേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ ശരിക്കും നോക്കിയാൽ അവർ നിങ്ങളുടെ ഉപഭോക്താക്കളെ നോക്കും, അത് മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം വലിയൊരു ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളെ അദ്ദേഹം നോക്കുന്ന രീതിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് നമുക്ക് എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ട ഒരു ടീം പ്രവർത്തകൻ എന്ന നിലയിൽ, നമ്മളൊരു പല മേഖലയിലും സഹപ്രവർത്തകരോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം, ഇത് നമുക്ക് ഏത് രംഗത്തും നമുക്ക് ഗുണകരമായിരിക്കും. ഇപ്പൊ എനിക്കറിയാം, ഈ വീഡിയോ കാണുന്ന ഒരു ഒട്ടനവധി ആളുകൾ ലീഡർഷിപ്പ് ലെവൽ, നേതൃത്വപരമായ പങ്ക് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. വളരെ ആത്മാർത്ഥമായി നമ്മളെ സഹപ്രവർത്തകരുടെ നോക്കുകയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഓരോ വളർച്ചയിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കഴിയുമ്പോഴാണ്, അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴാണ് എല്ലാ രംഗത്തും നല്ല ബന്ധങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് ബ്രാൻസൺ വളരെ എക്സാമ്പിളായി പറയുന്നത്. ഈ ദൗത്യത്തിലും അദ്ദേഹത്തിന്റെ കൂടെ നല്ലൊരു ടീം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി അദ്ദേഹത്തിനോടൊപ്പം എൻജോയ് ചെയ്യുന്ന ഒരു ടീം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ളത്, ആ ഒരു ബന്ധങ്ങൾ സ്റ്റാഫിനെയൊക്കെ നോക്കുന്നതിലും സഹപ്രവർത്തകരെ നോക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന ഒരു വലിയ താല്പര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബ്രാൻസൺ നമ്മളോട് പറയുന്നു, ഡോണ്ട് ബിക്കം എ സ്ലേവ് ഓഫ് ടെക്നോളജി, മാനേജ് യുവർ ഫോൺ, ഡോണ്ട് ലെറ്റ് ഇറ്റ് മാനേജ് യു. സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഫോണിന്റെ അടിമയാവാൻ പാടില്ല എന്ന് ബ്രാൻസൺ പറയുന്നു. കാരണം ടെക്നോളജി കൊണ്ട് ലോകം കീഴടക്കിയ, ലോകം കണ്ടിരിക്കുന്ന വലിയ ടെക്നോളജികൾ, പുതിയ ടെക്നോളജികൾ കണ്ടെത്തിയ റിച്ചാർഡ് ബ്രാൻസൺ നമ്മളോട് പറയുന്നു, ഒരിക്കലും ഫോണിന്റെയോ ടെക്നോളജിയുടെ അടിമയായി നമ്മൾ മാറാൻ പാടില്ല, അതിനെ നമ്മളുടെ അടിമയാക്കണം. ഇതെല്ലാവർക്കും ഉള്ള പാഠമാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെയൊക്കെ ഉപദേശിക്കും, പക്ഷെ നമ്മളും ഇതൊരു പാഠമാക്കി മാറ്റണം. ഇന്ന് ഇൻഫർമേഷൻ ആക്സസ് അടിച്ചു കയറുകയാണ് പല രംഗത്തും. പലപ്പോഴും നമ്മുടെ ഫോണിലൊക്കെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധ
നല്ലൊരു കാര്യം ശ്രദ്ധിക്കുമ്പോഴായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരിക. അപ്പൊ അത് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകാതെ നോക്കണം, ഫോക്കസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ്, ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മളോട് പറയുന്നു, അദ്ദേഹം ശരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നമ്മളോട് പറയുന്നു, ഡോണ്ട് ബി എംബ്രേസ്ഡ് ബൈ ഫെയിലിയേഴ്സ്, ലേൺ ഫ്രം ദം ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. പരാജയങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം. പരാജയങ്ങൾ പരിഭ്രമിക്കാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മള് മുന്നോട്ട് പോകണമെന്നാണ് ബ്രാൻസൺ നമ്മളോട് പറയുന്നത്. പലപ്പോഴും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ അറയ്ക്കുമെന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ നാട്ടിലെ പല ആളുകളും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചെറിയ ഫെയിലിയർ ഉണ്ടായാൽ പിന്നെ ആ പരിപാടിക്ക് എന്നെ കിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് സംസാരിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ബ്രാൻസന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി പരാജയമുണ്ട്. കോട്ടയർ ബലൂണിൽ സ്പെസിഫിക് ഓഷൻ മോളിലൂടെ പോകുന്ന സമയത്ത് കടലിൽ വീണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് മരണം സംഭവിച്ചു, അദ്ദേഹത്തിനും ഗുരുതരമായ പരിക്കുകളൊക്കെ സംഭവിച്ചു, പക്ഷെ അദ്ദേഹം അതിലൊന്നും കീഴ്പ്പെട്ടിട്ടില്ല. ഇന്ന് സ്പേസ് ദൗത്യം വിജയിച്ചപ്പോ 2004 അദ്ദേഹത്തിന്റെ ഒരു പൈലറ്റ് അടക്കം മരിച്ച ദൗത്യത്തിന്റെ കഥകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒരാൾ സീരിയസ് ഇഞ്ചുറി ആയിട്ട് കിടക്കുന്നുണ്ട് ഇന്നും. പക്ഷെ നേട്ടങ്ങളിലേക്ക് കുതിക്കുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യത്തിന് ശ്രമിച്ചു, അതിൽ നമ്മൾ ഫെയിലായി, വീണ്ടും ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു പാഠം കൂടി പഠിച്ചുകൊണ്ടാണ് ശ്രമിക്കുന്നത്. ആദ്യത്തേനേക്കാൾ നമ്മൾ ബെറ്റർ ആയിട്ടുണ്ടാവും. അപ്പൊ പരാജയമാണ് വിജയത്തിന്റെ ചവിട്ട് പട്ടികൾ. അത് ബ്രാൻസൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ വലിയ സ്പേസിൽ പോയി തിരിച്ചു വന്നപ്പോഴും നമ്മളോട് അദ്ദേഹത്തിന് പറയാൻ, അത് ശക്തമായി പറയാനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സിൽ അദ്ദേഹം തരുന്നൊരു പാഠം, ഇന്ന് 400+ കമ്പനികളും നിരവധി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ് അദ്ദേഹം. 400 സംരംഭങ്ങൾ കേട്ട സമയത്ത് ഞാൻ ആദ്യം അത്ഭുതപ്പെട്ട ഈ ഒരു കാര്യത്തിലാണ്. 365 ദിവസം നമുക്ക് ആകെ ഉള്ളൂ, ഇതിലെങ്ങനെ 400 കമ്പനിയിൽ പോകും? ഒരു ദിവസം ഒരു കമ്പനിയിൽ പോയാൽ പോലും 400 കമ്പനിയിൽ ഒരു വർഷം കൊണ്ട് പോയി തീരാത്തത്. അപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന്റെ കഴിവ് അതിനകത്ത് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എന്തെങ്കിലും കുറച്ച് കാര്യം ചെയ്തപ്പോൾ മടുക്കുന്നില്ല, പുതിയയിലേക്ക് അദ്ദേഹം പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലിയോ സർക്കാർ ജോലിയോ എന്തെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല, അതിന് മുകളിൽ അടയിരുന്ന് അവർ അതിന് മാക്സിമം അങ്ങ് പോവുക. പക്ഷെ നമ്മുടെ കഴിവ് എത്രയാണ്? ലോകത്തിലെ ഏറ്റവും വലിയൊരു സയന്റിസ്റ്റിന്റെ ബ്രെയിൻ പോലും പരിശോധിച്ചപ്പോൾ 10% താഴെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അപാരമായ കഴിവുകളുണ്ട്, അതിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏതോ ഒരു മേഖലയിൽ നമുക്ക് കിട്ടി, നമ്മൾ അതിനകത്ത് നമുക്ക് പ്രവർത്തിക്കാം. പക്ഷെ അതിനേക്കാളും നന്നായിട്ട് നമുക്ക് ശോഭിക്കാൻ പറ്റുന്ന പല മേഖലകളുണ്ടോ? അപ്പൊ അത് നമ്മള് പ്രധാനപ്പെട്ട ഒരു പാഠമായി ബ്രാൻസണിന് പഠിക്കണം. ഞാൻ ശരിക്കും ആ 400 കമ്പനികളുടെ ഒരു ഓണർ എന്നത് തന്നെയാണ് അദ്ദേഹത്തിലേക്ക് ശരിക്കും അദ്ദേഹത്തിനെ പഠിക്കാൻ, അട്രാക്ട് ചെയ്യാൻ എനിക്കൊരു പ്രധാനപ്പെട്ട പ്രചോദനമായ കാര്യം. അതുപോലെ തന്നെ ഇഫ് യു ഫോളോ യുവർ ഡ്രീംസ് അദ്ദേഹം പറയുന്നു, and spend your life doing what brings joy, you are more likely to find success. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്ത് ജോലികളെ ആസ്വദിച്ചാൽ ജീവിത വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. പലപ്പോഴും ആളുകൾ ആസ്വദിക്കുന്നില്ല പലതിനെയും, സ്വപ്നങ്ങളെ പലരും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കിട്ടി എന്തൊക്കെയോ കാര്യത്തിനകത്ത് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു തൊഴിൽ ചെയ്യാൻ തൊഴിൽ ചെയ്യരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ക്ഷീണം ഉള്ളത് ഒന്നും ചെയ്യരുത്, ആസ്വാദനം ഉണ്ടാകും. ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ മേഖലയിലേക്ക് പോവുക തന്നെ വേണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജീവിതമല്ലേ, അടുത്തൊരു ചാൻസ് ഇല്ലല്ലോ. അതിങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യവും റിസ്ക് ഉള്ള കാര്യവും വൈകുന്നേരം ആകുമ്പോൾ ടയേർഡ് ആവുന്ന കാര്യവും ചെയ്ത് നശിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ധാരാളം മേഖലകളുണ്ട് ഈ കാലത്തും. വളരെ എൻജോയ്മെന്റ് ഉള്ള നമ്മുടെ മേഖലകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും, നമ്മുടെ ഇഷ്ടം നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ആസ്വദിച്ച് വിജയിക്കണം. അപ്പൊ ആ ഒരു കാര്യവും ലൈഫിനെ ആസ്വദിച്ച് വിജയിക്കാൻ, ആസ്വദിച്ച് പ്രവർത്തിക്കാൻ പറ്റിയാൽ, തൊഴിൽ മേഖലകളിൽ ആസ്വാദനമുള്ള തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ പറ്റിയാൽ അതിലും വലിയ വിജയം എന്താണുള്ളത്. അതുപോലെ തന്നെ പുതിയ മേഖലകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ബ്രാൻസൺ നമുക്ക് തരികയാണ്. ഇപ്പൊ ഞാൻ 400+ കമ്പനികൾ പ്രവർത്തിച്ചൊരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ നമ്മൾ ഇതെല്ലാം കേട്ട സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫർ ചെയ്താൽ, ഇഫ് യു സംബഡി ഓഫേഴ്സ് യു ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ
ഒരുപക്ഷേ നിങ്ങൾക്ക് തുടക്കത്തിൽ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, പക്ഷെ യെസ് എന്ന് പറയുക. യെസ് എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? പിന്നീട് അതെങ്ങനെ ചെയ്യാമെന്നെങ്കിലും നിങ്ങൾ പഠിക്കും. എല്ലാ കാര്യങ്ങളും പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ചെയ്താണ് പെർഫെക്ഷൻ ഉണ്ടാവുക. ഡാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ പോസ് ചെയ്യുന്നത്. അപ്പം ഇനി മുന്നോട്ടാണെങ്കിലും നമുക്ക് പലതും ചെയ്യാനുണ്ട്. അപ്പൊ ഓപ്പർച്യൂണിറ്റികളുടെ ഒരു വലിയ നാട് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഓപ്പർച്യൂണിറ്റികളെ സ്വീകരിക്കാനും അതിൽ പ്രവർത്തിക്കാനും അതിലൊരു കൈവച്ച് നോക്കാനും നമുക്ക് കഴിയണം. ഒരു യെസ്, ഒരു പോസിറ്റീവ് യെസ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ ബ്രാൻസൺ പറഞ്ഞ ഈ 7 പാഠഭാഗങ്ങളും ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാത്തിലും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു തലത്തിലേക്ക് പോകണം. സ്പേസിലെ ടൂറിസത്തിന്റെ സാധ്യതകൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു യാത്ര, ഭൂമിക്കപ്പുറത്തേക്കുള്ള ഒരു യാത്ര നമുക്ക് എല്ലാവർക്കും സ്വപ്നം കണ്ടുകൊണ്ട് മുന്നേറാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.